നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് ചമ്പ പച്ചരിയാണ്. അത് കുറച്ച് ബ്രോക്കൺ ആണ്, ബ്രോക്കൺ റൈസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് മിക്സിയിലേക്ക് ഒന്ന് കറക്കി കഴിഞ്ഞാൽ ബ്രോക്കണായിട്ട് കിട്ടും. അതിന് ഒരു മുക്കാൽ ഗ്ലാസ് അരി, ഇത് വന്നിട്ട് 1 ലിറ്റർ പാലുണ്ട്. 1 ലിറ്റർ പാലിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ കുക്കറിൽ വെക്കേണ്ടത്. കുക്കറിലാണ് വെക്കുന്നത്, വളരെ എളുപ്പമാണ്. കശുവണ്ടി പൊരിക്ക് വേണ്ട, കിസ്മിസ് വേണ്ട, ഏലക്കാപ്പൊടി വേണ്ട, പലപ്പോഴും പാൽപ്പായസത്തിന് വേറെ ഒന്നും ഇടാറില്ല. അത് അതിൽ കിടന്ന് ഊറിയാണ് അതിൻ്റെ ടെക്സ്ചർ വരുന്നത് ശരി. പിന്നെ പഞ്ചസാര ഞാൻ 3/4 കിലോ എടുത്തിട്ടുണ്ട്. 3/4 കപ്പിന് 3/4 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചമ്പ പച്ചരി അടുപ്പിലേക്ക് ഇടുക. ആ പാലിൽ കിടന്ന് കുറുകി കിട്ടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ വേണ്ടത് നമ്മുടെ 1 ലിറ്റർ നല്ല പശുവിൻ പാല്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശരിക്കും കൊഴുപ്പടങ്ങിയ പാലാണ് വേണ്ടത്. കൊഴുപ്പില്ലാത്ത പാല് കിട്ടും. നമ്മൾ കവർ പാലൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ച് കൊഴുപ്പുള്ള പാല് വേണം വാങ്ങിക്കേണ്ടത്. പിന്നെ ഇതാ 3/4 കിലോ പഞ്ചസാര. ഇതിലേക്ക് 2-3 ഗ്ലാസ് വെള്ളം. നല്ലപോലെ കലക്കിയിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ആദ്യം നല്ല സ്റ്റീമിൽ വേവിക്കുക. ഏതാണ്ട് ഒരു പിന്നെ പ്രഷറൊക്കെ ഇങ്ങനെ വരുന്ന് തോന്നുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് 1/4 മണിക്കൂർ അതിൻ്റെ അകത്ത് കിടന്ന് അത് വേകണം. കുക്കർ അടച്ചതിന് ശേഷം അതിലേക്ക് വെയിറ്റ് ഇടുക. നമ്മുടെ പാൽപ്പായസം എന്താ റെഡിയായി. നമുക്ക് ലൈറ്റ് പിങ്ക് കളറിൽ നല്ലതുപോലെ കറക്റ്റായിട്ടുള്ള ആ ടെക്സ്ചറിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അമ്പലപ്പുഴ പാൽപ്പായസം ഇത്രയേ ഉള്ളൂ. അതിൽ കിടന്ന് കുറുകി കുറുകിയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. നമ്മൾ ഇരിക്കവേ കുറുകും. പിന്നെ നമുക്കിത് വെളുപ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം റെഡിയാണ്. ലൈറ്റ് പിങ്ക് കളറിൽ എന്ത് ഭംഗിയാണ് കാണാൻ. കാണുന്ന മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വേറെ അതിൽ ഒരു ടേസ്റ്റ് മേക്കറും ചേർത്തിട്ടില്ല. അത് കിടന്ന് അതിൽ കിടന്ന് ഊറിയാണ് ഈ പിങ്ക് കളർ കിട്ടുന്നത്. ചിലവരൊക്കെ അതിന് കാരമലൈസ് ചെയ്യൊക്കെ ചെയ്യും, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഇടും. ഇതൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ നെയ്യ്, ഒരു തുള്ളി നെയ്യ് പോലും ഇട്ടിട്ടില്ല. നെയ്യ് ഒഴിച്ചിട്ടില്ല, ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ല, അട്ടിപ്പരിപ്പില്ല, ക്രിസ്മസ് ഇല്ല. വളരെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അമ്പലപ്പുഴ പായസം. പക്ഷേ അതിൻ്റെ ടേസ്റ്റിൻ്റെ അടുത്ത് കണ്ടിട്ട് മുമ്പ് ഉണ്ടാക്കി. പക്ഷെ നമ്മൾ എത്ര ഉണ്ടാക്കിയാൽ നമ്മളെ ടേസ്റ്റ് കിട്ടാൻ പോകുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ മുമ്പ് അവിടുത്തെ വെള്ളം പിന്നെ
നാട്ടിലുള്ള വെള്ളമാണ്, അവിടുത്തെ കിണറിലുള്ള വെള്ളമാണ് എടുക്കുന്നത്. അതുപോലെ അഭാവന് വേണ്ടിയിട്ട് നേരിക്കുന്ന ആ പായസത്തിന്റെ സ്വാദം നമ്മൾ എങ്ങനെയൊക്കെ തലമുറ നോക്കിയാല് ആ ടേസ്റ്റ് വരാൻ പോകുന്നില്ല. അവിടെ പ്രിപ്പയർ ചെയ്യുന്നവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ആ ടേസ്റ്റ് വരാറില്ലെന്ന്. അപ്പൊ അത്ര ദൈവികമായിട്ടുള്ള അംശം അതിൽ കലർന്നതിന് കാരണമാണ് അത് ഇത്രയും ടേസ്റ്റ് വരുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ ആ സ്വാദ കാണുമ്പോഴാണ് നമ്മൾ പിന്നെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി നോക്കുന്നത്. ഒരുവിധം അതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ മുകളിലുള്ള ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ ഗ്രൂപ്പിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. കമൻസ് എന്ത് കമൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ എഴുതുക. അതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞാൻ എനിക്ക് ചെയ്യണം, എന്നെ കൊണ്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് ഉണ്ടാക്കി കാണിക്കാം. മാത്രമല്ല ഈ പായസം ഓരോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട രസം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അവർ തിരിച്ച് പിന്നെയും കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഒരു പ്രചോദനമാണ്, പിന്നെ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ തന്നെ വിളിക്കുകയാണ്. അതാ അദ്ദേഹത്തിന് കൊടുക്കാം. നല്ല അമ്പലപ്പുഴ പായസത്തിൻ്റെ അതേ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്, അടിപൊളി. ഞങ്ങളുടെ ക്യാമറ മഹേഷാണ്, മഹേഷിന് ഞാൻ കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വന്നു മഹേഷ്, മഹേഷിനെ കാണട്ടവരൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കിട്ട് പറയാം. സാറ് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ്, അതേ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അത് വെറുതെ പറഞ്ഞതൊന്നുമില്ല കേട്ടോ. ശരിക്കും ഞാൻ നോക്കിയത് ടേസ്റ്റ് അതേ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഭഗവാന്റെ വിഷുവിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പേ നമ്മൾ പ്രസാദമായിട്ട് ഞാൻ വെച്ചിട്ടുള്ള പായസം, അപ്പം അതിനെന്തായിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കാണാതിരിക്കത്തില്ല. ആ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ അല്ല, ഈ അവരെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാ സൗഖ്യങ്ങളും ദൈവം കൊടുക്കട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറട്ടെ, എല്ലാത്ത കഷ്ടപ്പാടുകളും മാറട്ടെ. നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന വാർത്തകൾ മാത്രം നമുക്ക് കേൾക്കാനുള്ള ഇട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇട പറയുകയാണ്. ഇനി വേറൊരു ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ റംദാൻ വരുന്നുണ്ട്. റംദാനിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ എന്തായിരുന്നാലും രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.